നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യ മഹാരാജ്യത്ത് ആറായിരത്തോളം എൻ ജി ഒകൾക്ക് വിദേശ ഫണ്ടിനുള്ള ലൈസൻസ് നഷ്ടപ്പെടും അതായത് കേന്ദ്ര സർക്കാർ ഈ ആറായിരത്തോളം എൻ ജി ഒകളിലെ വിദേശ ഫണ്ടിനുള്ള ലൈസൻസ് കട്ട് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു സ്ഥാപനമുണ്ട് അത് പലപ്പോഴും വാർത്തയിൽ വിവാദമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അത് മറ്റൊന്നുമല്ല ജാമ്യ മിലിയ എന്ന സ്ഥാപനമാണ് നമുക്കേവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ജാമ്യ മിലിയ പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ കേന്ദ്രം കൊണ്ടുവരുന്ന സമയത്ത് വലിയ അതിനെതിരെ വലിയ സമരങ്ങൾ നടത്തിയിരുന്നു അന്ന് പോലീസ് വെടിവെയ്പ്പിൽ ആളുകൾ കൊല്ലപ്പെട്ടു യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടില്ല ജനങ്ങൾ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ പേരിൽ വ്യാജ വാർത്ത പടച്ചുവിടുകയും നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ സെക്രട്ടേറിയറ്റിനടുത്ത് മയത്ത് നിസ്കാരമൊക്കെ നടത്തി വലിയ കലാപത്തിന് കാരണമൊക്കെ ആയേക്കാവുന്ന ആ ചില സംഭവങ്ങളുടെ പിന്നിലുണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് എന്നാലും അതിനും കൂടെയാണ് ഈ ലൈസൻസ് കട്ടാവാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും ദേശസ്നേഹികളായിട്ടുള്ളവർക്കൊരു നല്ല വാർത്ത തന്നെയായിരിക്കാം ഈ ആറായിരം എൻ ജി ഒകളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു ലൈസൻസ് പുതുക്കി നൽകാൻ വേണ്ടിയിട്ട് അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവരാരും ഇതുവരെയും ലൈസൻസ് പുതുക്കാനായിട്ട് ചെന്നിട്ടില്ല അങ്ങനെയാണ് കേന്ദ്രം ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് കോവിഡ് കണക്കിൻ്റെ ഒപ്പം തന്നെ കേരളത്തിൽ എത്ര പേർ കോവിഡ് മൂലം മരണപ്പെട്ടു എന്ന കണക്ക് വന്നിട്ടുണ്ട് അവർ ഓരോ ഇടവേളകൾ വെച്ച് ഈ ഒളിച്ചു വച്ചിരിക്കുന്ന മരണം ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട് അങ്ങനെ ഒടുവിൽ നാൽപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി അഞ്ച് പേരാണ് കേരളത്തിൽ മാത്രം കോവിഡ് മൂലം മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് മുമ്പ് സിദ്ദിഖ് ലാൽ എന്ന പേരിൽ ഇരട്ട സംവിധായകരുണ്ടായിരുന്നു പിന്നീട് അവർ രണ്ടും രണ്ടു വഴിക്കായി അതിൽ സിദ്ദിഖ് എന്ന് പറഞ്ഞ മഹാൻ നല്ല സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടു ചെയ്തിട്ടുള്ളതാണ് ഒരു വർഷമൊക്കെ നിറഞ്ഞ് തിയേറ്ററിൽ കിടന്ന് ഓടിയ സിനിമ വരെ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ കോവിഡിൻ്റെ തുടക്ക സമയത്ത് ഒരു ഡയലോഗ് അടിച്ചിരുന്നു ചൈനയിൽ നിന്നാണല്ലോ ഈ കോവിഡ് വന്നത് അപ്പോൾ ചൈനയിൽ ഒരു പിണറായി വിജയനോ ഒരു ടീച്ചർ അതായത് അന്ന് ശൈലജ ടീച്ചറായിരുന്നു ആയിരുന്നു ആരോഗ്യമന്ത്രി ഇവരിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ചൈനയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് ഇപ്പോൾ ഈ പരാമർശം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റൊക്കെ വെച്ച് സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ വീണ്ടും ആകാശത്തേക്ക് വിക്ഷേപിച്ചു വിട്ടിരിക്കുകയാണ് ചൈനയിലെ കേരള സംസ്ഥാനത്ത് അതായത് അതായത് ഇങ്ങനെയാണ് ആ പോസ്റ്റുകൾ വരുന്നത് ചൈനയിലെ കേരള സംസ്ഥാനത്ത് കോവിഡ് മരണം നാൽപ്പത്തി എണ്ണായിരത്തി മുപ്പത്തിയഞ്ച് അവിടെ ഒരു പിണറായി വിജയനോ സി സീസറമ്മയോ ഉണ്ടായിരുന്നുവെങ്കിൽ ചൈനയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് പ്രശസ്ത സംവിധായകൻ സിദ്ദിഖ് ഈ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു തുടക്കം വരും വരായികയോ ഒന്നും നോക്കാതെ ആ തുടക്ക സമയത്ത് അങ്ങ് തള്ളി മറിച്ചു കൊടുത്തതാണ് പിണറായി വിജയനെയും സീസറമ്മേനെയും പൊക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും സീസറമ്മയും ഈ പുറമേ കാണുന്ന അല്ലെങ്കിൽ പി ആർ വർക്കിൽ കെട്ടിപ്പൊക്കിയതൊന്നും അല്ല എന്ന് കുറച്ച് താമസിച്ചാണ് മലയാളികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അന്തങ്കമ്മികളായിട്ടുള്ളവർക്ക് തന്നെ അത് പതുക്കെയാണെങ്കിലും മനസ്സിലായി വരുന്നുണ്ട് അത്രയും നല്ലതെന്നേ തൽക്കാലം പറയുന്നുള്ളൂ മറ്റൊരു രസകരമായിട്ടുള്ള ഒരു വാർത്ത കുറച്ച് പഴയതാണ് പക്ഷേ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയതാണ് കമ്മ്യൂണിസം നായർ സമുദായത്തിന് പറ്റിയതല്ല ഇത് പറഞ്ഞിരിക്കുന്നത് മന്നത്ത് പത്മനാഭൻ്റെ പ്രസംഗങ്ങൾ എന്ന പുസ്തകമുണ്ട് ആ പുസ്തകത്തിലെ ഒരു പേജാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കിടന്നു ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ് കമ്മ്യൂണിസം നായർ സമുദായത്തിന് പറ്റിയതല്ല മലയോരങ്ങളിലും നാട്ടിൻ എല്ലാം തന്നെ നായർ സർവീസ് സൊസൈറ്റി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ എൻ എസ് എസ് ഒരു സാമൂഹ്യശക്തിയായി വളർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഇപ്പോൾ അതൊന്നും ആരും വകവെക്കുന്നില്ല ഇല്ല കാരനെന്ന കാര്യം പുറമേ പറയാറില്ലെങ്കിലും ഉള്ളിൽ കിടന്ന് തികട്ടുന്നുണ്ട് ഇതൊക്കെ മാറി നായർ പുരോഗമിക്കണമെന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റാകണമെന്നർത്ഥമില്ല കമ്മ്യൂണിസം ധർമ്മവിരുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് ദൈവമില്ലാത്തവരും നേരും നിറയും കെട്ടവരും സഹോദരി സഹോദര ബന്ധമില്ലാത്തവരും ഒരു കൂട്ടം അക്രമികളും പിടിച്ചുപറിക്കാരുമാണ് കമ്മ്യൂണിസ്റ്റുകാർ നായർ സമുദായത്തിനോ മനുഷ്യ സമുദായത്തിനോ കമ്മ്യൂണി കമ്മ്യൂണിസം പറ്റിയതല്ല ആ ആളുകളോട് എനിക്ക് വിരോധമില്ല വിഷം കുടിച്ച് മരിക്കുന്നവനോടും കുറച്ച് സഹതാപം കാണിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇത് മന്നത്ത് പത്മനാഭൻ പതിറ്റാണ്ടുകൾക്ക് പറഞ്ഞ കാര്യമാണ് കമ്മൂൺസെപ്പി പറ്റി അത് അദ്ദേഹത്തിൻ്റെ സമുദായക്കാർ ഓർക്കുന്നുണ്ടോ എന്നതാണ് ഇതിലെ കാതലായിട്ടുള്ള വിഷയം എന്തായാലും ഇത്തരം ചില പഴയ കാര്യങ്ങളും സോഷ്യൽ മീഡിയ എന്നൊരു സംഗതി ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ കുത്തിപ്പൊക്കി വരുന്നുണ്ട് ചിലർക്കൊക്കെ ചിലതൊക്കെ ഓർത്തെടുക്കാൻ ഇത് കാരണമാവുന്നുണ്ട് ഇനി നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ ഇന്ന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് അഞ്ചാണ് മരണം ഇരുപത്തിരണ്ട് പേരാണ് ഈ ഓരോ ദിവസവും മരണ നിരക്കായിട്ട് സർക്കാർ തരുന്ന കണക്കുകളുണ്ട് കുറേ ദിവസം കഴിയുമ്പോൾ അത് പുതുക്കപ്പെടും ഒന്നിച്ചായിരിക്കും കൊണ്ടുവരുന്ന മുന്നൂറ് ആയിട്ട് അങ്ങനെയാണ് ഈ നാൽപ്പത്തി എണ്ണായിരത്തിന് മുകളിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതായത് ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനത്താണ് അപ്പോഴും ആ തള്ള് മറക്കേണ്ട ആരോഗ്യരംഗത്ത് കേരളമാണ് നമ്പർ വൺ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്